ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ് ഇന്ത്യ. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയിൽ കുടുങ്ങിയ പാകിസ്ഥാൻ കൈവിട്ട വിദ്യാർത്ഥികളെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചെത്തിച്ച് സഹായിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ സർക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു. പാകിസ്ഥാനി സ്റ്റുഡന്റ്സ് ഫസേ ഹുവേ ഹൈ, വീഡിയോ ദേഖ് രഹേ തേ, ഉസ്മേ ഉന്നോനെ ബോലാ മോദി ഹൈ തോ മുംകിന് ഹൈ, മോദി ജിന്ദാബാദ്, ഓർ ഉന്നോനെ ബോലാ കി പാകിസ്ഥാൻ ഗവൺമെന്റ് ഹമേ നഹീ ലേ ജാ രഹീ ഹൈ, തോ ഭാരത് സർക്കാർ ഹമാരി മദദ് കരേ. തോ ആപ് ലോഗോനെ ക്യാ ഇസ് പേ കുച്ച് ചർച്ച ഹുയി ഹൈ, കുച്ച് വിചാർ? ദേഖിയേ, ഫിൽഹാൽ തോ പാകിസ്ഥാൻ സർക്കാർ കി തരഫ് സേ ഐസാ കോയി ഹമാരെ പാസ് റിക്വസ്റ്റ് ആയാ നഹീ ഹൈ. ബട്ട് അഗർ ഐസി സിച്വേഷൻ ബൻതി ഹൈ ഓർ അഗർ ഹമാരെ പാസ് റിസോഴ്സസ് ഹൈ, ചൈനയിൽ കൊറോണ പടർന്നു പിടിക്കുമ്പോൾ സ്വന്തം രാജ്യത്തുള്ളവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുക എന്ന ധർമ്മം മറന്ന പാകിസ്ഥാൻ ഇത് കണ്ടുപഠിക്കേണ്ടതുണ്ട്. പാകിസ്ഥാൻ വിദ്യാർത്ഥികളെ സ്വന്തം രാജ്യത്ത് തിരിച്ചെത്തിക്കാൻ സഹായഹസ്തം നീട്ടുമ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ മുഖമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ശത്രുത മറന്ന് ആപൽഘട്ടത്തിൽ സഹായഹസ്തവുമായി എത്തുമ്പോൾ മനുഷ്യ സ്നേഹത്തിനും സഹായത്തിനും മാനവികതയ്ക്കും ഒരുമിക്കുന്ന ശബ്ദമാണ് കേൾക്കാൻ കഴിയുന്നത്. അതാണ് ഇന്ത്യയുടെ നയതന്ത്രം. ചൈനയിലെ വുഹാനിൽ കുടുങ്ങിക്കിടക്കുന്ന പാക് വിദ്യാർത്ഥികളെ തിരിച്ചു നാട്ടിലെത്തിക്കാൻ തയ്യാറല്ലെന്ന് നേരത്തെ തന്നെ പാകിസ്ഥാൻ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ത്യ സഹായം വാഗ്ദാനം ചെയ്തത്. നൂറുകണക്കിന് പാകിസ്ഥാൻ പൗരന്മാരാണ് വുഹാനിൽ കുടുങ്ങിക്കിടക്കുന്നത്. നേരത്തെ പാക് സർക്കാരിനെ കുറ്റപ്പെടുത്തി ചൈനയിൽ കുടുങ്ങിയ വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരുന്നു. വുഹാനിൽ അകപ്പെട്ടു പോയ സ്വന്തം പൗരന്മാരെ തിരിച്ചു നാട്ടിലെത്തിക്കാൻ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ പാകിസ്ഥാൻ മാതൃകയാക്കണമെന്ന് ഇമ്രാൻഖാനോട് അവർ ആവശ്യപ്പെട്ടിരുന്നു. നൂറുകണക്കിന് പാകിസ്ഥാനികളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അധികവും മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. തങ്ങളെ തിരിച്ചു നാട്ടിലെത്തിക്കണമെന്ന് ഇമ്രാൻഖാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ചൈനയിൽ കുടുങ്ങിയ പാകിസ്ഥാൻ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കേണ്ട ആവശ്യമില്ലെന്ന് ഇമ്രാൻഖാന്റെ തീരുമാനത്തിനെതിരെ വിദ്യാർത്ഥികളും രംഗത്തു വന്നു. ചൈനയിൽ കൊറോണ വൈറസ് ബാധിച്ചതോടെ വളരെ കഷ്ടതയിലാണ് ചൈനയിൽ കഴിയുന്ന പാകിസ്ഥാനികൾ. അവരെ തിരികെ പാകിസ്ഥാനിലെത്തിക്കാൻ സാധിക്കുന്നില്ല. അതേസമയം ഇന്ത്യയാകട്ടെ സ്വന്തം പൗരന്മാരെ അവർ ചൈനയിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ തന്നെ നാട്ടിലെത്തിക്കുകയായിരുന്നു. 1000 താഴെ മാത്രമുള്ള തങ്ങളുടെ പൗരന്മാരെ വിമാനമയച്ച് നാട്ടിലെത്തിക്കാൻ കാണിച്ച ഇന്ത്യയുടെ സന്നദ്ധതയാണ് ലോകം മുഴുവൻ ഇപ്പോൾ വാഴ്ത്തുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ചൈനയിൽ കഴിയുന്ന പാകിസ്ഥാൻ വിദ്യാർത്ഥികളുടെ കണ്ണീരൊപ്പാൻ ഇന്ത്യ സഹായം നൽകാൻ സന്നദ്ധത അറിയിച്ചത്. ഇത് ലോക ചരിത്രത്തിൽ തന്നെ ഇന്ത്യയുടെ നിർണായക തീരുമാനമായിരിക്കും. അതേസമയം ഇന്ത്യയുടെ ഈ തീരുമാനം പാകിസ്ഥാന് കനത്ത പ്രഹരവുമായിരിക്കും. എന്നാൽ സ്വന്തം പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ സഹായം അഭ്യർത്ഥിക്കുകയോ അത്തരത്തിലൊരു ആവശ്യമോ പാകിസ്ഥാൻ ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. പാകിസ്ഥാൻ ഭരണകൂടം കൈവിട്ടതോടെ പാക് വിദ്യാർത്ഥികൾ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. പാക് വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിലൂടെ പാകിസ്ഥാനെതിരെ തിരിഞ്ഞതും ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചതും പാകിസ്ഥാനിൽ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു. അതിനിടയിലാണ് ഇന്ത്യ തന്റെ നിലപാട് അറിയിച്ചത്. ഇന്ത്യക്കെതിരെ യുദ്ധവും ആക്രമണവും വേണമെന്ന് മുറവിളി കൂട്ടുമ്പോൾ ഇന്ത്യ അതിന് ഒന്നും വകവയ്ക്കാതെ പാകിസ്ഥാൻ വിദ്യാർത്ഥികൾക്ക് നേരെ സഹായഹസ്തം നീട്ടുകയാണ്. സ്വന്തം ജനതയോട് ഇത്തരത്തിൽ അവഗണന നൽകുന്ന പാക് ഭരണകൂടമാണ് കാശ്മീർ വിഷയവും പൗരത്വ ഭേദഗതി നിയമവും പറഞ്ഞ് അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇന്ത്യക്കെതിരെ മനുഷ്യപ്പറ്റില്ലെന്ന് വാദിക്കുന്നത്. കേന്ദ്രത്തിനെതിരെയും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും ഇന്ത്യക്കകത്ത് തന്നെ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടുന്നവർ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം സമുദായത്തിന് പൗരത്വം നൽകില്ല, അവരുടെ പൗരത്വം എടുത്തു കളയുമെന്നൊക്കെ ആരോപണം നിലനിൽക്കുമ്പോഴാണ് മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാനിക്ക് നേരെ സഹായഹസ്തം നീട്ടിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.